വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കില്ലേ. എന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ കേസ് കൊടുത്തിരുന്നത് ശരിയാണ്, സാജൻ ചേട്ടനെതിരെ കേസ് കൊടുത്തിരുന്നത്, കാരണം ഇവിടെ വന്നേരം മുതൽ എനിക്ക് ഒരു മനസ്സമാധാനം ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഒരുമാതിരി പേഷ്യൻസിനെ കൊണ്ട് വിളിപ്പിക്കുക, അവരെ കൊണ്ട് വിളിപ്പിക്കുക, പറയുന്ന വർത്താനം കേട്ടില്ല, ഒരു പനി വന്നാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എക്സെട്ര. ഒരു ഹെൽപ്പ് ചെയ്ത ആൾ തന്നെയാണ്, ഹെൽപ്പ് ചെയ്ത ആളെ വായി വായി തന്നെയാണ് അങ്ങനത്തെ വർത്താനം കേൾക്കുന്നത്. അപ്പൊ പിന്നെ ആ ചെയ്ത നന്മ അവിടെ ഇല്ലാണ്ടാവല്ലേ. ഞാൻ കേസ് കൊടുത്തിട്ടുള്ളത് അയാൾക്കെതിരെ, അതുപോലെ ബീന എന്ന് പറഞ്ഞ ഒരാളെ, എന്നെ അയാളെ പരിചയപ്പെടുത്തിയത് ബീന എന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ കേസ് കൊടുക്കുന്നത്. കണ്ട ഒരിക്കലും ഫിറോസിക്കാട് പേര്, എന്റെ കേസ് ഞാൻ കൊടുത്ത കംപ്ലൈന്റ് വരെ സ്പ്രെഡ് ആയതാണ്. അതിൽ ഇവിടെയാണ് ഞാൻ ഫിറോസിക്കാട് നെയിം പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും? ഫിറോസിക്ക എന്നെ വിളിച്ചത് സർജറിക്ക് മുന്നേ ഒരിക്കൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഞാൻ ഇട്ടതിന് ശേഷമാണ് എന്നെ വിളിക്കുന്നത്, എന്നെ വിളിച്ച് സംസാരിക്കുന്നത്. ആ ഓഡിയോ വരെ എന്താ സ്പ്രെഡ് ആയ സ്ഥിതിക്ക് ഞാൻ പറയാം, അതിലൊരു ഭീഷണി എന്നുള്ളത് ഞാനും പറഞ്ഞിട്ടില്ല, അതിപ്പോഴും ഞാൻ പറയുന്നുമില്ല. അതെല്ലാം കേൾക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, അതൊരു ഭീഷണിയല്ല. ബാക്കി ബാക്കി പൈസ തിരിച്ചേൽപ്പിക്കണം എന്നുള്ള രീതിയിൽ സംസാരിച്ചു എന്നുള്ളത് ശരിയാണ്, ബാക്കി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷെ ഒരിക്കലും ഒരു ഭീഷണിയിൽ ഉണ്ടായിരുന്നില്ല. അതെന്ന് വെച്ചാൽ മീഡിയക്കാർ ചെയ്യുന്ന കാര്യമാണ്. ഒന്നാമത് ഇപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം പോലീസ് കേസ് ഓൾറെഡി എടുത്തോണ്ടേ. പോലീസുകാർ പറയുന്നത് ഒരു രൂപ പോലും ഇപ്പം അക്കൗണ്ടിൽ നിന്ന് നീക്കരുത്, കാരണം അണ്ടർ അവരന്വേഷണത്തിന് അന്വേഷണത്തിലായതുകൊണ്ട്. പിന്നെ ഇന്നലെ ഞാൻ സാറിനെ വിളിച്ച് സംസാരിച്ചത്, കാരണം സാജൻ ചേട്ടനെതിരെയാണ് ഞാൻ കേസ് കൊടുക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഫിറോസ് എന്ന് പറയുന്നത്? സാറും എന്നോട് പറഞ്ഞത് അവർ ചെയ്യുന്നത് അവരുടെ ഡ്യൂട്ടി മാത്രമാണ്, കാരണം സാജൻ ചേട്ടനെ കുറിച്ച് ഞാൻ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുമ്പോൾ സാജൻ ചേട്ടനുമായിട്ട് കണക്ട് ചെയ്ത ആൾക്കാരൊക്കെ അവരന്വേഷിക്കും, അത്രമാത്രം. അതിൽ സത്യം പറഞ്ഞാൽ എനിക്ക് യാതൊരു പങ്കുമില്ല. ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഇങ്ങനെ ടി വിയിലൊക്കെ ന്യൂസ് കാണുമ്പോഴേ, കാരണം എന്ത് കാര്യത്തിനും ഒരു ജെനുവിനിറ്റി വേണ്ടേ. അപ്പം ഞാൻ കൊടുക്കുന്ന കേസിനായാലും ഒരു ജെനുവിനിറ്റി വേണം. ഞാൻ കൊടുത്തത് കേസ് അത് ഒരാൾക്കെതിരെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ജെനുവിനാണ്, കാരണം എനിക്കതിൻ്റെ പ്രൂഫുണ്ട്, കാര്യങ്ങളുണ്ട്. ഞാൻ ഒരു കളവ് ഒരാളോടും പറഞ്ഞിട്ടില്ല. പിന്നെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യം, ഞാനും ഇതേ അവസ്ഥയിൽ കൂടെ കടന്നു വന്നതാണ്, എല്ലാവരും വിഷമം എനിക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞു എല്ലാവരും ഇപ്പം എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, എന്നാലും എനിക്ക് പറ്റുന്നവരൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ആ തീരുമാനത്തിൽ പ്രത്യേകിച്ച് യാതൊരു മാറ്റമില്ല. പക്ഷെ ഇപ്പോഴും എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ച് ടൈം വേണ്ടി വരും, കാരണം ഒന്നാമത് കേസ് നടക്കുകയാണ്. അപ്പം അക്കൗണ്ടും കാര്യങ്ങളെല്ലാം അവരുടെ കൺട്രോളിലാണ്, അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്, അത്രേ പറഞ്ഞിട്ടും. അല്ലാണ്ട് ഈ വരുന്ന കാര്യം, ന്യൂസൊക്കെ വരുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് ന്യൂസ് വരുന്നത്. എന്റെ മീഡിയക്കാരുടെ കാര്യം ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അവരത് വളച്ചൊടിച്ച് എങ്ങനെയൊക്കെ അത് ആക്കാൻ പറ്റും അങ്ങനെയൊക്കെ ആക്കുക, അത്രമാത്രം. ഒരിക്കലും ഞാൻ ഫിറോസിക്കാ, കാരണം എന്റെ കംപ്ലൈന്റ് സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ ആ കംപ്ലൈന്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ ഫിറോസിക് എന്ന് പറഞ്ഞ ഒരു നെയിം ഞാനതില് പറഞ്ഞിട്ടുണ്ട്.